Welcome dear students. Chinnath Samra topic Human Reproduction in the Chapter 8. Anjam Madhavangar, Dangaranga. Fertilization and Implantation. In that topic in the book, Fertilization and Implantation. Kazhinja slide-ukalil enganeyana ovum spermum undaavunnathennum adinte prathyekatha endokkeyanennum എങ്ങനെ ഓവുലേഷൻ നടക്കുന്നു എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഫെർട്ടിലൈസേഷനെ പറ്റിയും ഇംപ്ലാന്റേഷനെ പറ്റിയും, അതായത് ഒരു കുഞ്ഞ് എങ്ങനെ ഉണ്ടായി ഡെവലപ്പ് ചെയ്ത പ്രസവം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സ്ലൈഡിൽ പറയുന്നുണ്ട്. ആദ്യം ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ നോക്കൂ. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ആൻ ഓവം ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. സ്പേം ഓവുമായി കൂടിച്ചേർന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ എന്നത്. സ്പേം ഓവുമായി കൂടിച്ചേർന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം എന്തു ചെയ്യണം? സ്പേം ഓവുമായിട്ട് കണ്ടുമുട്ടണം അല്ലെ. ഇതിനായി നടക്കുന്ന നാച്ചുറൽ പ്രോസസ് ആണ് കോപ്പുലേഷൻ അഥവാ കോയിറ്റസ്, ഇൻസെമിനേഷൻ എന്നൊക്കെ പറയുന്ന കാര്യം. കോപ്പുലേഷൻ അഥവാ കോയിറ്റസ് എന്ന് പറയുന്നത് ഇണചേരൽ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്. ഇതിന്റെ ഭാഗമായിട്ട് പുരുഷന്റെ പെനിസിലൂടെ സെമൻ വന്ന് സ്ത്രീയുടെ വജേനയിലൂടെ ഇൻസെമിനേറ്റ് ചെയ്ത് കടത്തിവിടുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ധാരാളം സ്പേമുകൾ, നമ്മൾ പറഞ്ഞു ആയിരക്കണക്കിന് സ്പേമുകൾ, അവയുടെ വാലിന്റെ സഹായത്താൽ വജനിയിലൂടെ കടന്ന് സെർവിക്സ് തുറന്ന് സെർവിക്സിലൂടെ കടന്ന് യൂട്രസിലെത്തി യൂട്രസ് നിന്നും മുന്നോട്ട് സഞ്ചരിച്ച് ഓവിഡക്റ്റിന്റെ തുടക്കഭാഗമായിട്ടുള്ള ആംപുള്ളറി ഇഷുമിക് ജംഗ്ഷൻ, ഓർത്തു വയ്ക്കുക, ആംപുള്ളറി ഇഷുമിക് ജംഗ്ഷൻ, ആംപുള്ളറി ഇഷ്മിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഫലോപ്യൻ ട്യൂബിലുള്ള ആംപുള്ളറി ഇഷ്മിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഓവം സ്പെർമും തമ്മിൽ ആദ്യമായി കാണുന്നതും കൂടിച്ചേരുന്നതും അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും. ഓർത്തു വയ്ക്കുക, ആംപുള്ളറി ഇഷ്മിക് ജംഗ്ഷനിൽ ഒരേ സമയം ഓവവും സ്പെർമും എത്തിച്ചേർന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ആംപുള്ളറി ഇഷ്മിക് ജംഗ്ഷനിൽ ഒരേ സമയം ഓവവും സ്പേമും എത്തിച്ചേർന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ആയതിനാൽ ഓവുലേഷന്റെ സമയത്ത് മാത്രമാണ് സ്ത്രീകളിൽ ഓവം പുറത്തേക്ക് വരുന്നത്. ഓവുലേഷനോടനുബന്ധിച്ച് നടക്കുന്ന കോയിറ്റസിൽ മാത്രമേ പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ളൂ. ആയതിനാലാണ് എല്ലാ കോപ്പുലേഷൻസും പ്രഗ്നൻസിയിലേക്ക് നയിക്കാത്തത്. ഒരേ സമയം ഓവവും സ്പേമും റിലീസ് ചെയ്യപ്പെട്ടാൽ മാത്രമേ അവ തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ടാകുന്നുള്ളൂ. എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് നോക്കൂ. അതിനു മുൻപായിട്ട് ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓവത്തിന്റെ സ്ട്രക്ചർ നോക്കുക. ഇതാണ് ഓവം. ഓവത്തിന്റെ ചുറ്റും രണ്ട് ലെയർ നമുക്ക് കാണാൻ പറ്റും. റോസ് കളറിൽ കാണുന്നത് പെരി വിറ്റ്ലൈൻ സ്പേസും അതിന് തൊട്ട് പുറത്തായിട്ട് സോണാ പെലൂസിനെയും അതിന് തൊട്ട് പുറത്തായിട്ട് സെൽ ഓഫ് കൊറോണ റേഡിയേറ്റേയും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മൂന്ന് ലെയറിനെയും കുളച്ചു കയറി എത്തുന്ന ആദ്യമായി എത്തുന്ന സ്പേമിന് മാത്രമാണ് ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. ഇതിന് അതികഠിനമായ കുറച്ച് പ്രോസസ്സ് കടക്കേണ്ടതായിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് അക്രോസോമൽ റിയാക്ഷൻ. അക്രോസോമൽ റിയാക്ഷന്റെ ഭാഗമായിട്ട് ഏറ്റവും കരുത്തനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിച്ച് ഓവത്തിന്റെ അടുത്തെത്തിയ സ്പേമിന് മാത്രമേ കൂടിച്ചേരാൻ പറ്റുന്നുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ട് ഓവത്തിന്റെ തലഭാഗത്ത് ഹെഡ് റീജിയനിൽ ഒരു അക്രോസോമൽ ക്യാപ്പ് ഉണ്ട്. ഈ അക്രോസോമിന്റെ അകത്ത് ചില കെമിക്കൽസ് ഉണ്ട്. ഇത് എന്തു ചെയ്യുന്നു? ഓവത്തിന്റെ സോണാ പെലൂസിഡ ലെയറിനെയും പെരി വിറ്റ്ലൈൻ സ്പേസിനെയും ഭേദിച്ച് അകത്തേക്ക് കടന്ന് ഓവത്തിന്റെ അകത്തേക്ക് ഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിൽ വിജയിക്കുന്ന ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഓവമാണ് അടുത്ത കുഞ്ഞായി ഭ്രൂണമായി വളരാൻ തുടങ്ങുന്നത്. അപ്പോൾ
അക്രോസോമൽ റിയാക്ഷനും നല്ല കരുത്തൊട്ട സ്പേംസിനും മാത്രമാണ് ഓവുമായിട്ട് കൂടി ചേരാനുള്ള അവസരം ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള സ്പേമും ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഓവവും കൂടി ചേർന്ന് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള സ്പേമും ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഓവവും കൂടി ചേർന്ന് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ സമയത്താണ് കുഞ്ഞിന്റെ ലിംഗം സെക്സ് തീരുമാനിക്കപ്പെടുന്നത്. കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിവുള്ളതാണ്, മെയിൽസിന്റെ ക്രോമസോം പാറ്റേൺ എന്ന് പറയുന്നത് 22XY എന്നും ഫീമെയിൽസിന്റെ ക്രോമസോം പാറ്റേൺ എന്നത് 22XX എന്നും ആണ് കാണപ്പെടുന്നത്. ആയതിനാൽ നമ്മൾ സ്പെർമാറ്റോജെനിസിസിൽ പഠിച്ചിട്ടുണ്ട്, ഉണ്ടാകുന്ന സ്പേമുകളിൽ 50% എക്സ് ടൈപ്പ് ക്രോമസോം ഉള്ളതും 50% വൈ ടൈപ്പ് ക്രോമസോം ഉള്ളതും ആണ് പുരുഷന്മാരിൽ. നസ്തികളിലാകട്ടെ എല്ലാ ഓവവും എക്സ് ടൈപ്പ് ക്രോമസോം ഉള്ളതാണ്. ആയതിനാൽ പുരുഷന്മാരുടെ 50% വരുന്ന എക്സ് ടൈപ്പ് ക്രോമസോം ഉള്ള സ്പേം ഫീമെയിലിന്റെ എക്സ് ടൈപ്പ് ക്രോമസോം ഉള്ള ഓവവുമായിട്ട് കൂടിച്ചേരുമ്പോൾ എക്സ് എക്സ് എന്ന കണ്ടീഷൻ ഉണ്ടാവുകയും അത് പെൺകുഞ്ഞ് ഉണ്ടാവുകയും എന്നാൽ വൈ ടൈപ്പ് ക്രോമസോം ഉള്ള സ്പേം ഫീമെയിലിന്റെ എക്സ് ടൈപ്പ് ക്രോമസോം ഉള്ള ഓവവുമായി കൂടിച്ചേരുമ്പോൾ എക്സ് വൈ എന്ന കണ്ടീഷൻ ഉണ്ടാവുകയും ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് വ്യക്തമാക്കാം? കുഞ്ഞിന്റെ ലിംഗം തീരുമാനിക്കപ്പെടുന്നത് സെക്സ് തീരുമാനിക്കപ്പെടുന്നത് അവരുടെ അച്ഛനാണ് അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണർ ആണ്. അതാണ് നമ്മുടെ ഈ ഒരു വരച്ച് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, എക്സ് ക്രോമസോം ഉള്ള സ്പേമ എക്സ് ക്രോമസോം ഉള്ള ഓവവുമായി കൂടിച്ചേരുമ്പോൾ എക്സ് എക്സ് എന്ന് പറയുന്ന പെൺകുഞ്ഞ് ഉണ്ടാവുന്നു, ക്രോമസോം പാറ്റേൺ ഉള്ള പെൺകുഞ്ഞ്. വൈ ക്രോമസോം ഉള്ള സ്പേമ എക്സ് ക്രോമസോം ഉള്ള ഓവവുമായി കൂടിച്ചേരുമ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ടാവുകയും ആൺകുഞ്ഞ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ നിന്നും നമുക്ക് ഉറപ്പിക്കാം കുഞ്ഞിന്റെ ലിംഗം തീരുമാനിക്കപ്പെടുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അച്ഛനാണ് അല്ലെങ്കിൽ അച്ഛന്റെ ക്രോമസോം പാറ്റേൺ ആണ് കുഞ്ഞ് ആൺകുഞ്ഞ് പെൺകുഞ്ഞ് എന്ന കാര്യത്തിന് ഉത്തരവാദി. ഇന്നും പല കുടുംബങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പെൺകുഞ്ഞുണ്ടാകുമ്പോൾ സ്ത്രീയെ എപ്പോഴും പ്രശ്നക്കാരിയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനുത്തരവാദി പുരുഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ ഇനിയൊരു പ്രശ്നമുണ്ടെങ്കിൽ നിർബന്ധമായും ബോധവൽക്കരിക്കേണ്ടത് സയൻസ് ചുമതലയെ നിങ്ങളുടെ ചുമതലയാണ്. മിനിമം നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് വൈ സയന്റിഫിക്കലി ഇറ്റ് ഈസ് കറക്റ്റ് ടു സേ ദാറ്റ് സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിഫൈൻഡ് ബൈ ഫാദർ ആൻഡ് നോട്ട് ബൈ ദ മദർ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സൈഗോട്ട് ഉണ്ടായത് ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുകയാണ്, ദാറ്റ് ഈസ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്നത്. ഇംപ്ലാന്റേഷന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് സൈഗോട്ടിൽ നിന്നും കുറച്ച് സ്ട്രക്ചേഴ്സ് ആയി സൈഗോട്ടിൽ നിന്നും കുഞ്ഞായി മാറണമല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കുന്നു. ചെറുതല്ല, വലിയ രീതിയിലുള്ള മൈറ്റോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷണൽ ഡിവിഷൻ ആണ്. 1 2 ആവും, 2 4 ആവും, 4 8 ആവും, 8 16 ആവും, അങ്ങനെ മൾട്ടിപ്ലിക്കേഷണൽ ഡിവിഷൻ ആണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സൈഗോട്ട് ആദ്യം 2 4 8 16 സെൽസുകൾ കൂടി വരുമ്പോൾ അതിനെ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് വിളിക്കുന്നു. ബ്ലാസ്റ്റോമിയേഴ്സ് 8 മുതൽ 16 സെൽ സ്റ്റേജ് ആവുന്ന സമയത്ത് അതിനെ മോറുല എന്നാണ് വിളിക്കുക. 8 മുതൽ 16 സെല്ലാവുമ്പോൾ മോറുല എന്നും പിന്നീട് സെല്ലിന്റെ എണ്ണം കൂടി പുതിയൊരു സ്ട്രക്ചറായി മാറുന്നു. ദാറ്റ് ഈസ് കോൾഡ് ബ്ലാസ്റ്റോസിസ്റ്റ്. ശ്രദ്ധിച്ചു നോക്കൂ, സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ ക്ഷമിക്കുക മൈറ്റോട്ടിക് ഡിവിഷന്റെ ഭാഗമായിട്ട് 2 സെല്ലായി മാറുന്നു. 2 4 ആകുന്നു, 6 ആകുന്നു, 8 ആവുന്നു, 16 ആകുന്നു, പിന്നീട് അത്
എട്ട് മുതൽ പതിനാറ് സെല്ലാകുമ്പോൾ മോറുല എന്ന് പറയുന്ന സ്ട്രക്ചർ ആകുന്നു. പിന്നീട് അത് എണ്ണം കൂടി കൂടി വന്ന് അവസാനം ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നടക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ്, സൈഗോട്ട് എവിടെയാണ് ഉണ്ടായത്? ആംപുള്ളറി ഇഷമിക് ജംഗ്ഷനിലാണ് അല്ലെ. ഓവിഡക്റ്റിന്റെ ആംപുള്ളറി ഇഷമിക് ജംഗ്ഷനിലാണ് സൈഗോട്ട് ഫെർട്ടിലൈസേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായത്. അവിടെ നിന്നും പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു ബ്ലാസ്റ്റോമിയേഴ്സ്. പതുക്കെ മോറിലിയും ബ്ലാസ്റ്റോസിസ്റ്റും ഒക്കെ ആയി മൂവ് ചെയ്ത് യൂട്രസിന്റെ അകത്തേക്ക് എത്തുന്നു ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പോൾ ആംപുള്ളറി ഇഷമിക് ജംഗ്ഷനിൽ നിന്നും ഫലോപ്യൻ ട്യൂബിൽ നിന്നും യൂട്രസിലോട്ടുള്ള മൂവ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കും ബ്ലാസ്റ്റോമിയറും മോറുലയും ബ്ലാസ്റ്റോസിസ്റ്റും ആകുമ്പോഴേക്കും. ബ്ലാസ്റ്റോസിസ്റ്റ് ആകുമ്പോഴേക്കും യൂട്രസിന്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ടാകും. ഇനി ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ പ്രത്യേകത ഇതിന്റെ ഈ കാണുന്നതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇതിന് ചുറ്റുപാടും ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽ കാണാം, പിന്നെ ഉള്ളിലൊരു ഹോളോ റീജിയൻ കാണാൻ പറ്റും, പിന്നെ ഇവിടെ സെൽസ് കാണും. യഥാർത്ഥത്തിൽ ഈ സെൽസിനെ നമ്മൾ ഇന്നർ സെൽ മാസ് എന്നാണ് വിളിക്കുന്നത്. ഈ ചുറ്റുപാടും കാണുന്ന സിംഗിൾ ലെയർ ഓഫ് സെല്ലിനെ ട്രോപ്പോ ബ്ലാസ്റ്റ് എന്നും വിളിക്കുന്നു. ഈ കാണുന്ന ഇന്നർ സെൽ മാസ് ആണ് യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റോമിയേഴ്സ് തന്നെയാണ് ഇന്നർ സെൽ മാസ് എന്ന പേരിൽ ഇവിടെ വിളിക്കപ്പെടുന്നത്. ഇവിടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവും, അതിനാലാണ് അതിന് നമ്മൾ ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇന്നർ സെൽ മാസ് ആണ് യഥാർത്ഥത്തിൽ കുഞ്ഞായി വളരുന്നത്. അപ്പോൾ ഈ ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അമ്മയുടെ ശരീരത്തിനകത്തുള്ള യൂട്രസിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള എക്സ്ട്രാ എംബ്രയോണിക് ലെയർ ആയി മാറാൻ പോവുകയാണ് ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ എംബ്രയോണിക് മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസെന്റൽ ലെയർ. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് പതുക്കെ അവിടെ പറ്റിപ്പിടിക്കാൻ തുടങ്ങുന്നു. They get embedded in the endometrium of the uterus. അത് പതുക്കെ ബ്ലാസ്റ്റോസിസ്റ്റ് ഗർഭപാത്രത്തിന്റെ അകത്തുള്ള എൻഡോമെട്രിയത്തിലോട്ട് അങ്ങനെ പതിഞ്ഞ് ഉള്ളോട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നു. ഏത് ഘട്ടത്തിലാണോ ട്രോപ്പോബ്ലാസ്റ്റ് സെല്ലിന്റെ സഹായത്താൽ ഇന്നർ സെൽ മാസം കൂടി ചേർന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് അമ്മയുടെ ഗർഭപാത്രത്തിലെ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നത്, ആ സമയത്ത് പ്രഗ്നൻസി നമുക്ക് ഉറപ്പിക്കാം. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു, പ്രഗ്നൻസി നമുക്ക് ഉറപ്പിക്കാം. ഇത്രയും ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ സമയത്താണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിനകത്തല്ലാതെ പുറത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന രീതിക്കാണ് നമ്മൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ചില തകരാറുകൾ മൂലം ചില സ്ത്രീകളിൽ ഓവിഡക്റ്റിന് ചിലപ്പോൾ ബ്ലോക്ക് സംഭവിക്കാം. ഇതിന്റെ ഭാഗമായിട്ട് ഓവുലേഷൻ നടക്കുമെങ്കിലും സ്പേംസിന് ഓവവുമായി കൂടി ചേരാനുള്ള അവസരം ലഭിക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കി ചികിത്സയുടെ ഭാഗമായിട്ട് ഓവവും സ്പേമും ഒരേ സമയം പുറത്തെടുത്ത് നാച്ചുറൽ മെത്തേഡിലൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഓവുലേഷൻ എന്ന പ്രോസസ് വഴിയോ നമുക്ക് ഒന്നിൽ കൂടുതൽ ഓവം നമുക്ക് റിലീസ് ചെയ്യിപ്പിക്കാം. ഇത് വളരെയധികം മൈക്രോ ടെക്നിക്സ് ആണ് ഇതെല്ലാം നടക്കുന്നത്. വളരെ കരുതലോടെ ഓവവും സ്പേമും കളക്ട് ചെയ്ത് ലാബിൽ ഫ്യൂസ് ചെയ്യിപ്പിച്ച് ഫെർട്ടിലൈസ് ചെയ്യിപ്പിച്ച് ഏകദേശം സൈഗോട്ടിക് സ്റ്റേജ് ആവുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ആംബുളറി ഇഷമിക് ജംഗ്ഷനിലല്ല, ലാബിലുള്ള ടെസ്റ്റ് ട്യൂബിലാണ്. അതായത് ടെസ്റ്റ് ട്യൂബല്ല, അതിനോട് സ്പെഷ്യലൈസ്ഡ് ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്ത് നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ പുറത്ത് ഫെർട്ടിലൈസേഷൻ നടത്തി പിന്നീട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ വളരുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് വിളിക്കുന്നത്. ഇന്ന് പലരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മയാവുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നത്. പലർക്കും പല പ്രശ്നങ്ങൾ മൂലം ഇതിന് സാധിക്കാതെ വരുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് IVF ട്രീറ്റ്മെന്റ് അഥവാ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്.
ഇത്രയേ ഉദ്ദേശമുള്ളൂ. ഫെർട്ടിലൈസേഷൻ ശരീരത്തിന് പുറത്ത് നടത്തുകയും ഉണ്ടായ സൈഗോട്ടിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് വളർത്തിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രഗ്നൻസി കൺഫേം ചെയ്തത്. ഇതിനായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ട്രോപ്പോബ്ലാസ്റ്റിന് ചുറ്റുമായിട്ട് മൈക്രോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ധാരാളം ഉണ്ടാകുന്നു. അതിൽ നമ്മൾ കോറിയോണിക് വില്ലൈ എന്നാണ് വിളിക്കുന്നത്. കോറിയോണിന്റെ പുറത്ത് കാണുന്ന വില്ലൈ, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് പ്ലാസന്റയാണ് കോറിയോൺ എന്ന് പറയുന്നത്. കോറിയോണിക് വില്ലൈ വരികയും ഇത് മെറ്റേണൽ ബ്ലഡ് ടിഷ്യൂവും യൂട്രൻ ടിഷ്യൂവുമായിട്ട് കൂടിച്ചേർന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വേര് പോലെ ആഴ്ന്നിറങ്ങിയാണ് അമ്മയുടെ ഗർഭപാത്രത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇതിന് നമുക്കൊരിക്കലും മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. പ്രസവത്തോടുകൂടി മാത്രമേ അത് പുറത്തേക്ക് വരികയുള്ളൂ. ഇങ്ങനെ കോറിയോണിക് വില്ലയും യൂട്രൻ ടിഷ്യൂവും ഒക്കെ കൂടിച്ചേർന്ന് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായിട്ട് മാറുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസന്റ. പ്ലാസന്റ അഥവാ മറുപിള്ള എന്ന് പറയുന്ന സംഭവമായി മാറുകയും പ്ലാസന്റയുടെ അകത്ത് എങ്ങനെയാണോ ഈ കുഞ്ഞ് ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, ഇതുപോലെ പ്ലാസന്റയുടെ അകത്ത് ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെയൊക്കെ ചുറ്റിൽ കുഞ്ഞ് പൊക്കൾ കൊടിയുമായിട്ട് പ്ലാസന്റയുമായി ബന്ധിപ്പിച്ച് സുഖമായിട്ട് അവിടെ കിടന്ന് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാസന്റയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ചെറിയ ക്ലാസ്? എന്തൊക്കെയായിരിക്കും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷണങ്ങളും നൽകുന്നു, കുഞ്ഞ് കഴിക്കാനുള്ള ഭക്ഷണം, വായു, വെള്ളം എല്ലാം നൽകുന്നു. ഇതെല്ലാം കൊടുക്കുന്നത് ഇതിലൂടെയാണ്, അമ്പലിക്കൽ കോഡിലൂടെയാണ്. ഫീറ്റസിന് അമ്മയുമായിട്ടുള്ള കണക്ഷൻ നേരിട്ടല്ല, ത്രൂ പ്ലാസന്റ. അപ്പോൾ കുഞ്ഞിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കൂടാതെ ശ്വാസത്തിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ കൂടാതെ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസ് കുഞ്ഞിൽ നിന്നും പുറന്തള്ളുന്നതും ഈ അമ്പലിക്കൽ കോഡ് വഴിയാണ് അഥവാ പൊക്കിൽ കൊടി വഴിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതിനെ സഹായിക്കുന്നത് പ്ലാസന്റയാണ്. ഇത് കൂടാതെ പ്ലാസന്റ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു മെത്ത അല്ലെങ്കിൽ നല്ലൊരു കേജ് പോലെ പ്രവർത്തിച്ച് സുഖമായി വളരാൻ സഹായിക്കുന്നു. കൂടാതെ പ്ലാസന്റ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസും കൂടെ നിർമ്മിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രഗ്നൻസി സമയത്ത് നിർമ്മിക്കപ്പെടുന്ന ഹോർമോൺ എന്ന് നോക്കാം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ട് ഹോർമോണാണ് പ്രധാനമായിട്ടും പ്രഗ്നൻസി സമയത്ത് മാത്രം സ്ത്രീകളിൽ ഉണ്ടാകുന്ന രണ്ട് ഹോർമോണാണ്, രണ്ടല്ല മൂന്നെണ്ണം. ഇതിൽ രണ്ടെണ്ണം പ്ലാസന്റയും ഒരെണ്ണം ഓവറിയുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് ഹ്യൂമൻ കോറിയോണിക് ഗോണാഡോട്രോപിൻ HCG. ഹ്യൂമൻ കോറിയോണിക് ഗോണാഡോട്രോപിൻ HCG എന്നും ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ HPL എന്ന രണ്ട് ഹോർമോൺസ് ആണ് പ്ലാസന്റ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ പ്ലാസന്റയിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്തതായിട്ട് റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഓവറി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പ്രസവത്തിന് സഹായിക്കുന്നു. ഇനി ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടാതെ റിലാക്സിൻ. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒരേപോലെ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും കൂടാതെ റിപ്രഡക്റ്റീവ് ഓർഗൻസിന്റെ കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ സഹായിക്കുന്നതാണ്. പ്രൊജസ്ട്രോൺ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസി മെയിൻറ്റനൻസ് ഹോർമോൺ ആണ്. ഇത് കൂടാതെ കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഹോർമോണുകളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് കൃത്യമായിട്ട് കുഞ്ഞ് വളർന്ന് നല്ല ആരോഗ്യവാനായിട്ടുള്ള കുഞ്ഞായി മാറാൻ സഹായിക്കുന്നത്. ഒരുപാട് ഹോർമോണുകളുടെ സഹായത്താലാണ് ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള പ്രവർത്തനം. ഫീറ്റൽ ഗ്രോത്തിന്, മെറ്റാബോളിക് ചേഞ്ചസ്, അമ്മയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്, പ്രഗ്നൻസി മെയിൻ്റനൻസിന് ഒക്കെ സഹായിക്കുന്നു ഹോർമോണുകൾ. നമ്മൾ പറഞ്ഞു കുഞ്ഞ് പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങി. അതിന് പറയുന്ന പേരെന്തായിരുന്നു? ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന്റെ ഭാഗമായിട്ട് ഇനി നടക്കാൻ പോകുന്നത് ഇന്നർ സെൽ മാസ്. നമ്മൾ പറഞ്ഞു ട്രോപ്പോബ്ലാസ്റ്റ് സെല്ലിന്റെ അകത്ത് കൂട്ടം സെൽസ് കാണും, ബ്ലാസ്റ്റോമിയേഴ്സ്. അത് നമ്മൾ ഇന്നർ സെൽ മാസ് എന്നാണ് വിളിക്കുന്നതെന്ന്. ഈ ഇന്നർ സെൽ മാസ് ആണ് ഭാവിയിൽ കുഞ്ഞായി വളർന്നത്. അതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ
ഇന്നർ സെൽ മാസ് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ഡിവൈഡ് അല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു മൂന്ന് ലെയറുകളായിട്ട്. നമുക്കറിയാം മനുഷ്യരെല്ലാവരും ട്രിപ്രോബ്ലാസ്റ്റിക് ഓർഗാനിസം ആണ്. ഏറ്റവും ആദ്യം മൂന്ന് ലെയേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഔട്ടർ ലെയർ എക്ടോഡേം എന്നും ഇന്നർ ലെയർ എൻഡോഡേം എന്നും മിഡിൽ ലെയർ മീസോഡേം എന്നും, അങ്ങനെ മൂന്ന് ലെയർ എക്ടോഡേം എൻഡോഡേം മീസോഡേം എന്ന് പറയുന്ന മൂന്ന് ലെയർ ഉണ്ടാകുന്നു. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഈ മൂന്ന് ലെയറിൽ നിന്നുമാണ് എല്ലാ ശരീരത്തിലെ കോശങ്ങളും അവയവങ്ങളും ടിഷ്യൂസും ഒക്കെ ഉണ്ടാവുന്നത്. ഇതുകൂടാതെ ഈ ഇന്നർ സെൽ മാസിൽ പ്രത്യേക സെൽസ് ഉണ്ട്. ആ സെല്ലിന്റെ പേരാണ് സ്റ്റെം സെല്ലുകൾ എന്നത്. ഈ സ്റ്റെം സെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കാര്യമാണ് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഇത്രയും മനസ്സിലാക്കുക, ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയി വളരുന്നത്. ഇന്നർ സെൽ മാസ് ഏറ്റവും ആദ്യം ഡിഫറൻസിയേഷന്റെ ഭാഗമായിട്ട് മൂന്ന് ലെയർ ആയി തിരിയുന്നു, എക്ടോഡേം എൻഡോഡേം ആൻഡ് മീസോഡേം. ഈ എക്ടോഡേം എൻഡോഡേം മീസോഡേമിൽ നിന്നാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്ത് വരുന്നത്, എല്ലാ ഓർഗൻസ് ടിഷ്യൂസ് സെൽസ്. സ്റ്റെം സെൽസ്, സ്റ്റെം സെൽസ് എന്നാൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ഇത് ഇന്നർ സെൽ മാസിൽ നിന്നും വരുന്ന സെല്ലാണ്. ഇതിന്റെ പ്രത്യേകത, ഈ സ്റ്റെം സെല്ലിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഉണ്ടാകുന്നത്. സ്റ്റെം സെല്ലിൽ നിന്നും മൈലോയിഡ് സ്റ്റെം സെല്ലും ലിംഫോയിഡ് സ്റ്റെം സെല്ലും ഉണ്ടാവുകയും അതിൽ നിന്നുമാണ് നമ്മുടെ രക്തകോശങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവുന്നത്, എല്ലാ സെൽസും ഉണ്ടാവുന്നത്. ആയതിനാൽ രക്തസംബന്ധമായ അസുഖങ്ങൾക്ക്, പ്രധാനപ്പെട്ടത് ലുക്കീമിയ പോലുള്ള അസുഖങ്ങളുടെ ചികിത്സയുടെ ഭാഗമായിട്ട് സ്റ്റെം സെൽ തെറാപ്പി ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിജയിച്ച തെറാപ്പി എന്ന് പറയുന്നത്. ഇതുകൂടാതെ മറ്റു പല അസുഖങ്ങൾക്കും, അൾഷൈമേഴ്സ്, പാരാലിസിസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം നമുക്ക് സ്റ്റെം സെൽ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതി ഉപയോഗിക്കാവുന്നതാണ്. അഡൽട്ട് സ്റ്റെം സെൽസ് നമുക്ക് ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടിഷ്യൂസ് നിന്നും, ബ്ലഡ് സ്റ്റീമിൽ നിന്നും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കൂടാതെ ഒരു കുഞ്ഞിന്റെ സ്റ്റെം സെൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അവരുടെ അമ്പലിക്കൽ കോഡിന്റെ കോഡിൽ നിന്നും നമുക്ക് എല്ലാ സെൽസും സ്റ്റെം സെൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചെയ്തു വരുന്നത് ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും അവരുടെ അമ്പലിക്കൽ കോഡിൽ നിന്നും സ്റ്റെം സെൽസ് വേർതിരിച്ച് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഭാവിയിൽ എന്താവശ്യത്തിനും നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിൽ അത്രത്തോളം പ്രചാരത്തിലില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെയും പല സ്റ്റെം സെൽ തെറാപ്പീസും നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് സ്റ്റെം സെൽ തെറാപ്പി എന്നത്. ഇന്നും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്. നമ്മൾ പറഞ്ഞു ഇന്നർ സെൽ മാസ് പതിയെ കുഞ്ഞായി വളരാൻ തുടങ്ങുന്നു. നിങ്ങൾ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ്. ഏകദേശം 9 മാസമാണ് ഒരു കുഞ്ഞിന്റെ ഗർഭപാത്രത്തിലുള്ള വളർച്ചാ കാലഘട്ടം എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മാസം കുഞ്ഞിന് അല്ലെങ്കിൽ എംബ്രോയുടെ ഹാർട്ടാണ് ഉണ്ടാവുന്നത്. ആദ്യത്തെ മാസം ആദ്യമായി ഉണ്ടാവുന്നത് ഹാർട്ടാണ്. ഇതിന്റെ ഭാഗമായിട്ട് പതുക്കെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് നമുക്ക് സ്റ്റെതസ്കോപ്പിന്റെ സഹായത്താൽ വയറിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഹാർട്ട് സൗണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏകദേശം 1 മാസം പ്രായമാകുന്ന സമയത്ത്. ഇതിനുശേഷം 2 മാസമാകുമ്പോഴേക്കും കൈകാലുകൾ പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയും ലിംസ് ഡെവലപ്പ് ചെയ്യുകയും ലിംസിലെ ഓരോ ഡിജിറ്റ് ഫിംഗേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഏകദേശം 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ ആവുന്ന സമയത്ത് കാലുകളെല്ലാം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാവും. കൂടാതെ എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻ, കുഞ്ഞിന്റെ ലിംഗം പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ജെനിറ്റൽ ഓർഗൻ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ ഉറപ്പായും പറ്റുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ടാവും ഫസ്റ്റ് ട്രൈമസ്റ്റർ അഥവാ 3 മാസത്തിൽ. ആയതിനാൽ 3 മാസത്തിലെ സ്കാനിങ്ങിലൂടെ നമുക്ക് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാം. നിങ്ങൾ ഈ കാണുന്ന ചിത്രം നോക്കൂ. 8 ആഴ്ച മാത്രം പ്രായമായിട്ടുള്ള യഥാർത്ഥ കുഞ്ഞിന്റെ സ്ട്രക്ചറാണ് നോക്കൂ. സെറിബ്രൽ ഹെമിസ്ഫിയർ, മീസെൻസെഫലൺ, റോമ്പൻ സെഫലൺ, അതായത് ഇതൊക്കെ ബ്രെയിനിന്റെ ഭാഗമാണ്. ഇവിടെ നോക്കൂ, കണ്ണ് കണ്ടോ? കണ്ണ്, കാലുകള്, ലിവർ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം 8 ആഴ്ച പ്രായമാകുമ്പോൾ. 3 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്.
ആദ്യത്തെ അനക്കം, കുഞ്ഞ് അനക്കമുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് 5-ാം മാസം മുതലാണ്. അപ്പോഴേക്കും കുഞ്ഞിന് തലയിൽ മുടിയും അതേപോലെ തന്നെ തലയൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം 2-ാം ട്രൈമസ്റ്റർ അഥവാ 6-ാം മാസം ആകുമ്പോഴേക്കും ശരീരത്തിലെ എല്ലാ ഭാഗത്തുമുള്ള ഹെയർസും വന്നിട്ടുണ്ടാവും. കൂടാതെ ഇപ്പോൾ നമുക്ക് സ്കാനിങ്ങിലൂടെ കുഞ്ഞ് പതുക്കെ കണ്ണു തുറന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഭാഗമായിട്ട് ഐ ലാഷസും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 7-8 മാസം ആകുമ്പോഴേക്കും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആന്തരാവയവങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആയതിനാൽ 7 മാസത്തിന് ശേഷം സ്വാഭാവികമായിട്ടുള്ള പ്രസവം നടക്കാവുന്നതാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇൻക്യുബേറ്ററിൽ വെക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രം. എന്നാൽ 9 മാസം ആകുമ്പോഴേക്കും പൂർണ്ണ വളർച്ച എത്തുകയും കുഞ്ഞ് പ്രസവത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു. അടുത്ത പ്രോസസ് എന്തായിരിക്കും? ഡെലിവറി അഥവാ പാർച്ചുറേഷൻ. നമ്മൾ പറഞ്ഞു 1-ാം മാസം മുതൽ 9-ാം മാസം വരെ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുകയാണ്. ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഗർഭകാലം എന്നിവ ജസ്റ്റേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ജസ്റ്റേഷൻ പീരീഡ്? ഗർഭകാലത്തെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 9 മാസം കഴിയുന്ന സമയത്ത് കുഞ്ഞ് അമ്മയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഗർഭ പ്രോസസ്സിന് പറയുന്ന പേരാണ് പാർച്ചുറേഷൻ. കുഞ്ഞ് അമ്മയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. പ്രസവത്തിന് സഹായിക്കുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ ഹോർമോൺ റെഗുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണ്. ബ്രെയിനും കൂടാതെ ഹോർമോൺസിന്റെയും കമ്പൈൻഡ് ആക്ഷൻ വഴിയാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. കാരണം റിഫ്ലക്സ് അത്യാവശ്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് കുഞ്ഞ് പൂർണ്ണമായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞ് പുറന്തള്ളാനുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുകയും ഈ സമയത്ത് യൂട്രൈൻ കോൺട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ഗർഭപാത്രം പതുക്കെ കുഞ്ഞ് പുറത്തേക്ക് തള്ളാനുള്ള ശ്രമം നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കുകയും അതിന് നമ്മൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇതുണ്ടാവുന്നത് യൂട്രൈൻ കോൺട്രാക്ഷൻ വഴിയാണ്, ഗർഭപാത്രത്തിന്റെ ചുരുങ്ങൽ വഴി. ഇതിന്റെ ഭാഗമായിട്ട് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഉണ്ടാവുകയും ഇത് പിറ്റട്രി ഗ്രന്ഥിയിൽ നിന്നും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാൻ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. അവർ പ്രസവത്തിനായി സഹായിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീകളിൽ സാധാരണയായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നിന്റെ പേരാണ് ഓക്സിറ്റോസിന്റെ ഇഞ്ചക്ഷൻ ആണ് അവസാന ഘട്ടത്തിൽ കൊടുക്കുന്നത്, നല്ല രീതിയിലുള്ള യൂട്രൈൻ കോൺട്രാക്ഷന് വേണ്ടിയിട്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യപ്പെടുകയും ഓക്സിറ്റോസിൻ വരുന്നതോടുകൂടി സ്ട്രോങ്ങർ കോൺട്രാക്ഷൻ നടക്കുകയും ശക്തമായിട്ടുള്ള കോൺട്രാക്ഷൻ നടക്കുകയും കുഞ്ഞ് കൂടുതൽ പുറത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ അളവിൽ ഓക്സിറ്റോസിൻ സെക്രീഷൻ ചെയ്യുകയും പെട്ടെന്ന് കുഞ്ഞ് പുറത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കുഞ്ഞ് യൂട്രസിൽ നിന്നും പുറന്തള്ളക്കപ്പെടുന്നു. അങ്ങനെ പതുക്കെ സർവിക്സ് തുറന്ന് ബർത്ത് കനാലിലൂടെ പുറത്തേക്ക് വജൈനിലൂടെ പുറത്തേക്ക് കുഞ്ഞ് വരികയും ചെയ്യുന്നു. ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാർച്ചുറേഷൻ എന്നത്. അപ്പോൾ പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ഒരുപാടെണ്ണമുണ്ട്. എന്നാൽ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണ് ഓക്സിറ്റോസിൻ, റിലാക്സിൻ തുടങ്ങിയവയാണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ലാക്ടേഷൻ എന്നത്. പ്രസവം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാലിന്റെ ഉത്പാദനം സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട്, മാമറി ഗ്ലാൻസിൽ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ധാരാളം പാല് അമ്മയുടെ മുലപ്പാലായിട്ട് പുറത്തേക്ക് വരികയും ഇത് കുഞ്ഞിന് കൊടുക്കുന്നതും വളരെ അത്യാവശ്യമാണ്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലാക്ടേഷൻ എന്നത്. ആദ്യമായിട്ട് വരുന്ന പാലിനെ നമ്മൾ കഞ്ഞിപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രം എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ധാരാളം ആന്റിബോഡീസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റിബോഡീസ് കുഞ്ഞിന്റെ കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും വളരെ അത്യാവശ്യമാണ്. ബ്രസ്റ്റ് ഫീഡിംഗ് നിർബന്ധമായും 3 വയസ്സ് വരെ അല്ലെങ്കിൽ മിനിമം 2 വയസ്സ് വരെ കൊടുക്കേണ്ടത് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ലോകത്തിലുള്ള സകല ചരാചരത്തിലുമുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുന്നത്
റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. എല്ലാവർക്കും നല്ല മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. താങ്ക് യു.